വൈകിയാണെങ്കിലും വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈന്റെ രാജി നല്ലതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വനിതാ കമ്മീഷൻ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ആത്മവിശ്വാസം കൊടുക്കണം. ജോസഫൈന്റെ നിരന്തരമായ പ്രസ്താവനകൾ വനിതാ കമ്മീഷന്റെ വിശ്വാസ്യതയെ തകർത്തിരുന്നു. സ്വന്തം മാതാപിതാക്കളെ കടക്കണിയിലാക്കേണ്ട എന്ന് കരുതിയാണ് പല യുവതികളും ഭർതൃപീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്ന് അവർക്ക് തണലായി മാറുകയാണ് വനിതാ കമ്മീഷൻ ചെയ്യേണ്ടത്. എം സി ജോസഫൈന്റെ പെരുമാറ്റം വനിതാ കമ്മീഷൻ എന്ന സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുന്നു. രാജി നേരത്തെയാകാമായിരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. രാജിവെച്ചേക്കുമെന്നുള്ള വാർത്ത കേട്ടു. രാജിവെക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉചിതമായ തീരുമാനമാണ്. കാരണം അവര് നിരന്തരമായി ഇത്തരം പ്രസ്താവനകൾ നടത്തി ആ സ്ഥാപനത്തിന്റെ ഔന്നത്യത്തെ അതിന്റെ വിശ്വാസ്യതയും തകർത്ത ഒരാളാണ്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴുണ്ടായ മരണങ്ങൾ മാത്രമല്ല, ധാരാളം വീടുകളിലെ പെൺകുട്ടികൾ ഈ സ്ത്രീധന പീഡനവും മറ്റു പീഡനങ്ങളും ഏറ്റുവാങ്ങുകയാണ്. അവർ പലരും ഭയപ്പെടുന്നത് കടം വാങ്ങിച്ച് കടക്കിണിയിലായ മാതാപിതാക്കളുടെ അരികിലേക്ക് തിരിച്ചു ചെന്ന് അവർക്ക് വീണ്ടും ഒരു ഭാരമാകരുത് എന്ന് വിചാരിച്ചാണ് പലരും ആത്മഹത്യയിലേക്ക് പോകുന്നത്. ആ ഘട്ടത്തിലാണ് വനിതാ കമ്മീഷൻ പോലുള്ള ഒരു സ്ഥാപനം ഈ പാവപ്പെട്ട പെൺകുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തേണ്ടത്. ഞങ്ങൾക്ക് നിങ്ങളുണ്ട്, നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ടാവും, നിങ്ങൾക്ക് തണലായി താങ്ങായി ഞങ്ങളുണ്ടാകും എന്ന ആത്മവിശ്വാസം കൊടുക്കേണ്ട ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് ആ സ്ഥാപനത്തിന്റെ സവിശേഷതയെയും ആ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ തന്നെയും ബാധിക്കുന്ന തരത്തിലാണ്. അതുകൊണ്ട് അവരെ കൊണ്ട് രാജിവെപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല തീരുമാനമാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ കുറെ കൂടെ ഗുണം കിട്ടിയത്. ചോദിച്ചു വാങ്ങിയതെന്ന് പറഞ്ഞാൽ ആദ്യം നടത്തിയത് ന്യായീകരണ ക്യാപ്സൂളുകൾ ഇറക്കി അവരെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നുള്ള ശ്രമം നടത്തി നോക്കി. എനിക്ക് യുവജന സംഘടനയായ DYFI വരെ അവരെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഈ പാവപ്പെട്ട പെൺകുട്ടികൾക്കെല്ലാം സപ്പോർട്ട് ചെയ്യേണ്ടതാണ് യുവജന സംഘടനകൾ. എന്നിട്ട് DYFI പോലുള്ള യുവജന സംഘടനകൾ പോലും ഇവർക്ക് ന്യായീകരണവുമായിട്ട് വന്നു. അത് ഈ കേരളത്തിൽ വിലപ്പോവില്ല എന്ന് മനസ്സിലായപ്പോഴാണ് CPMI ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. വൈകിയാണെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ഞാൻ നല്ലത് എന്ന് തന്നെ പറയും. ഓക്കെ.